ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തയേശുവിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹമാണ്. അയ്യപ്പ പണിക്കർ എന്ന കവി ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: എല്ലാ ജീവിതത്തിലും ഒരു പ്രകാശമുണ്ടില്ലേ? ചിലപ്പോൾ അത് നേരത്തെ വരും, ചിലപ്പോൾ അത് വൈകി വരും. എല്ലാ ജീവിതത്തിലും ഒരു പ്രകാശമുണ്ട് അല്ലേ? ചിലപ്പോൾ അത് നേരത്തെ വരും, ചിലപ്പോൾ അത് വൈകി വരും. പ്രകാശം ജീവിതത്തിൽ വൈകി വന്ന ദമ്പതികളെ പറ്റിയാണ് ഇന്നത്തെ തിരുവചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധ സഭയുടെ ആരാധന വർഷത്തിലെ വചനിപ്പ് കാലമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് സാക്ഷിയാകുവാനുള്ള ഒരുക്കമാണ് ഈ കാലഘട്ടം കൊണ്ട് പരിശുദ്ധ സഭ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങളെ ഈ കാലഘട്ടത്തിൽ സഭ നമ്മെ പരിചയപ്പെടുത്തുകയും സഭ സാക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് നാം ശ്രവിക്കുന്നത് പ്രത്യേകമായി സഭ ഈ ഒരു സക്കറിയ എലിശുബ ദമ്പതികളുടെ ജീവിതത്തെ ആരാധനാ വർഷത്തിലെ രക്ഷകർത്തൃ ദിനമായിട്ട് കൂടി ആചരിക്കുകയാണ്. ദാമ്പത്യ ജീവിതങ്ങൾ തകർച്ചയുടെ വക്കിലാകുന്ന കാലഘട്ടത്തിൽ, കുടുംബജീവിതങ്ങൾ തകർച്ചയുടെ വക്കിലാകുന്ന കാലഘട്ടത്തിൽ, ഒരനുഗ്രഹീതമായ കുടുംബത്തെയാണ് ഇന്ന് നമ്മെ തിരുവചനം പരിചയപ്പെടുത്തുന്നത്. പ്രധാനമായും പൗരോഹിത്യ പാരമ്പര്യത്തിലും ഗണത്തിലും പെട്ട സക്കറിയ എലിശുബ ദമ്പതികളെ നാം പരിചയപ്പെടുകയാണ്. രാജാവും നബിയുമായ ദാവീദ് 24 ഗണങ്ങളായി പൗരോഹിത്യ ഗണങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതിൽ അഹറോന്റെ പാരമ്പര്യത്തിലെ പിന്തുടർച്ച അവകാശിയാണ്, അതിൽ 8 ഗണത്തിൽപ്പെട്ടാണ് ആബിയ. ആബിയായുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു സക്കറിയ പുരോഹിതൻ. അതേപോലെ തന്നെ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു എലിശുബായി. ഇങ്ങനെ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട സക്കറിയ പുരോഹിതനെയും എലിസബത്തിനെയും കുറിച്ചാണ് തിരുവചനം ഇന്ന് സാക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് തിരുവചനം ഓർമ്മിക്കുന്ന ഏറ്റവും വലിയ കാതലായ സത്യം, ഇവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരുമായിരുന്നു. ഇവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരുമായിരുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന പുരോഹിതനും തൻ്റെ സഹധർമ്മിണി ദൈവകൽപ്പനകൾ അനുസരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് കുടുംബജീവിതമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിത്വം നിർണയിക്കപ്പെടുന്നത്. കുടുംബ ബന്ധമാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത് മുഴുവൻ അനേക കുടുംബങ്ങളെപ്പറ്റി തിരുവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കുടുംബബന്ധത്തിൻ്റെ ഊഷ്മളതയിലാണ് ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നതും സംരക്ഷിക്കുന്നതും. അതുകൊണ്ടാണ് നമ്മൾ പാടുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന അബ്രഹാമിൻ്റെ കുടുംബം, ഇസഹാക്കിൻ്റെ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം എന്നൊക്കെ നമ്മൾ വായിക്കുകയും പാടുകയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കുടുംബബന്ധം തകരുന്നിടത്ത് ആത്മീയത തകരും. കുടുംബബന്ധം പാളിയെടുത്ത് ആത്മീയത പാളും. അതാണ് ശിംഷോന്റെ കുടുംബത്തെ പറ്റിയൊക്കെ നാം, യാക്കോബിൻ്റെ കുടുംബത്തെ പറ്റിയൊക്കെ നാം ഇങ്ങനെ വായിക്കുന്നത്. എന്താണ് ഈ? എന്നാൽ അവർക്ക് ഇടയിൽ വ്യത്യസ്തരാവുകയാണ് സക്കറിയ എലിശുബ ദമ്പതികൾ. പ്രത്യേകിച്ച് സഭ രക്ഷകർത്തൃ ദിനമായി ആചരിക്കുമ്പോൾ നമുക്കൊരു വലിയ മാതൃകയാകേണ്ട കുടുംബം, നമുക്കൊരു മാതൃകാ ജീവിതം, എങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തിൽ വർദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ആരാധന ജീവിതത്തിൽ വർദ്ധിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന, നമ്മെ വിളിച്ചോതുന്ന ഒരു കുടുംബമാണ് സക്കറിയ എലിശുബയുടെ കുടുംബം. പ്രധാനമായി നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ മക്കളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശാപമായ അനുഭവമാണ്, ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അനുഭവമാണ്. ആ അനുഭവത്തിലാണ് സക്കറിയ എലിസബത്തിനെ പറ്റി തിരുവചനം
ലൂക്കോസ് ലൂക്കോസ് ഏവങ്കേലിസ്ത വിപ്ലവകരമായ ആത്മീയർ. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരുമായിരുന്നു. ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രമാത്രം ദൈവകൽപ്പനകൾ പാലിച്ചവരും നീതിയിൽ ജീവിച്ചവർക്കും അവരുടെ ജീവിതത്തിലാണ് മക്കളില്ല എന്നുള്ള ഒരു ദുഃഖം നിഴലിച്ചത്. ഇത് നൽകുന്ന ഒന്ന് രണ്ട് സന്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ സന്ദേശം എന്താണ് ചോദിച്ചാൽ, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കഷ്ടതകൾ കടന്നു വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്. ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കഷ്ടതകൾ കടന്നു വരും. എന്നാൽ ഇന്നിന്റെ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടതകൾ ശാപമാണ്. അതുകൊണ്ടാണല്ലോ റോഡ് സൈഡുകളെല്ലാം ശാപ വിമുക്തി, അതുപോലെ തന്നെ ആത്മീയ മേഖലകളിലുള്ള വിവിധ തരത്തിലുള്ള വാക്കുകൾ നാം ആരാധനകളുടെ ബന്ധത്തിൽ കാണാറുണ്ട്. വചന വിസ്ഫോടനം, രോഗശാന്തി, ശാപ വിമുക്തി, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കാണാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആ പഠിപ്പിക്കേണ്ട അർത്ഥം എന്താ? കഷ്ടതകൾ ജീവിതത്തിൽ ജീവിതത്തിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിക്കുക. എന്നാൽ തിരുവചനവും വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന വ്യക്തിത്വങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടതകൾ ദൈവഹിതമാണെന്നുള്ള ബോധ്യമാണ്. അതിലുപരി ദൈവഹിതത്തോട്, ദൈവകൽപ്പനകളോട്, ദൈവപ്രമാണങ്ങളോട്, ആരാധനയോട്, ആലയത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ സുനിശ്ചിതമാണെന്ന് ഈ സക്രിയശുഭ ദമ്പതികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ജീവിതം മുഴുവനും ഈശ്വരപൂജ നടത്തിയിട്ടും പ്രസാദിക്കാത്ത ദൈവങ്ങളെ പഴി പറയുന്നവരും വ്യത്യസ്തരാകുന്ന ദമ്പതികളാണ്. നമ്മളൊക്കെ എത്രയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രയോ പരിമല പദയാത്ര നടന്നു പോയിട്ടുണ്ട്, എത്രയോ അൻപത് നോയമ്പുകൾ എടുത്തിട്ടുണ്ട്, എത്രയോ എട്ട് നോയമ്പുകൾ എടുത്തിട്ടുണ്ട്. മക്കളുടെ ജോലി, അതുപോലെ രോഗം മാറ, അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ച, മക്കളുടെ നല്ല പഠനം, രോഗമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ലഭിക്കണമെന്ന ആഗ്രഹവുമായിട്ടാണ് നമ്മുടെ യാത്രകളും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അന്വേഷണങ്ങളും മുഴുവൻ. അവിടെയാണ് വ്യത്യസ്തരാകുന്ന ദമ്പതികൾ. കാരണം എന്താ? ഊഷരതയും മന്ദ്യതയും ഒക്കെ ആയുസിന്റെ മേൽ ശാപത്തിന്റെ വാളായി തൂങ്ങുമ്പോഴും അവർ യഹോവയെ പഴി പറഞ്ഞില്ല, ദൈവവിചാരം കൈവിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ തിരുത്തുവാൻ ഈ ദമ്പതികൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ശാപമായിരുന്നു മക്കളില്ലാത്തത്, പക്ഷെ അവരെ കുറിച്ച് എന്താ പറയുന്നത്? അവർ നിരന്തരമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കാരണം അവർ ദൈവവിചാരം കൈവിട്ടില്ല, ദൈവബോധം കൈവിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നാം പള്ളി ഉപേക്ഷിച്ചു പോവുകയാണ്, ലഭിക്കാതെ വരുമ്പോൾ നാം ദൈവത്തെ കുറ്റം പറയുകയാണ്, ദൈവത്തോട് മറന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ നമ്മെ വ്യത്യസ്തമായ ഒരു വിളി സക്രിയശുഭത്ത് നൽകുകയാണ്, ദൈവവിചാരം കൈവിടാതെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവഹിതം അനുസരിക്കുന്നവർക്ക് കഷ്ടത സുനിശ്ചിതമാണ്. അത് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശവും. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന പ്രത്യേകിച്ച് വൈദിക ജീവിതത്തിലൊക്കെ അനേകരെ കണ്ടുമുട്ടുമ്പോൾ പറയാം, അച്ഛാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ നോയമ്പ് നോക്കുന്നവരാണ്, ഞങ്ങൾ പള്ളിക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നവരാണ്, ഞങ്ങൾ അകൃത്യമായി ആരോടൊന്നും പിടിച്ചു വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെന്താണ് ഞങ്ങൾക്ക് കഷ്ടതകൾ മാത്രം? ഇത് ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെയും മനുഷ്യന്റെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് സക്രിയശുഭത്ത് ദമ്പതികൾ നമ്മൾക്ക് നൽകുന്നത്. തീർച്ചയായും ജീവിതത്തിന്റെ ഭാഗമാണ് കഷ്ടതകൾ. ജീവിതത്തിൽ ദൈവം, കാരണം ഓരോ ജീവിതത്തിന്റെ പിന്നിലും ദൈവം ഓരോ സ്വപ്നങ്ങൾ നെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഓരോ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ട്. അതാണ് ആ കവി പാടിയത് ഞാൻ ആദ്യമേ പറഞ്ഞത്, വെളിച്ചം ചിലവർക്ക് താമസിച്ചേ വരികയുള്ളൂ, ചിലർക്കത് നേരത്തെ വരും. തീർച്ചയായും കഷ്ടതയിലൂടെ ദൈവഹിതം അനുസരിക്കുന്നവർക്ക് കഷ്ടതകളുണ്ട്. ഈ ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കഷ്ടതകൾ, അതുകൊണ്ടാണല്ലോ നമ്മെ നാം പ്രാർത്ഥിക്കുന്നതിന് അർത്ഥം അത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ തലം പോലും മാറിപ്പോകുന്നുണ്ട്. എന്റെ കാര്യങ്ങൾ സാധിക്കുവാൻ, ജോലി, രോഗം, ദുഃഖത്തിനൊക്കെ വേണ്ടി അതിന്റെ ഒരു പ്രതിവിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ സക്രിയയുടെ പ്രാർത്ഥന, എലിശബത്തിന്റെ പ്രാർത്ഥന ശാപമായിരുന്ന ആളുകളുടെ ഇടയിൽ നിന്ന്, അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് മനുഷ്യരിൽ ഉണ്ടാൻ നിന്നെ എനിക്ക് കർത്താവ് നീക്കിക്കളഞ്ഞു. അത്രമാത്രം അവൾ നിന്ദകൾ സഹിച്ചു. പക്ഷെ ഈ നിന്ദകളൊക്കെ സഹിച്ചപ്പോഴും അവൾ ആ ഒരു സഹിക്കാനുള്ള ബലം ലഭിച്ചത് ഈ പ്രാർത്ഥനയിലൂടെയാണ്.
നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നൽകേണ്ടത് നമുക്ക് ഈ കഷ്ടതകൾ ഏറ്റെടുക്കാനുള്ള ബലമാണ്. ദൈവത്തെ അറിയുന്നവർക്കാണ് കഷ്ടം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തെ അറിയുന്നവർക്ക് നിർണയപ്രകാരം പിടിക്കുന്നവർക്ക് സകലതും നന്മയായി പരിണമിക്കും, സകലതും നന്മയായി പരിണമിക്കും. ആ ഒരു ബോധ്യത്തിലാണ്, ഇവിടെ സക്രിയ എലിസബത്ത് പ്രാർത്ഥിക്കുന്നത്. ദൈവഗീതം അനുസരിക്കുന്നവർക്ക് കഷ്ടത സുനിശ്ചിതമാണ്. അവർക്ക് ശാപങ്ങൾ ഏറ്റുവാങ്ങും, ഒരുപക്ഷെ ശാപം എന്നൊക്കെ കരുതാം. അവർക്ക് ദുഃഖങ്ങളുണ്ടാകാം, പരിഹാസങ്ങളുണ്ടാകാം, നിന്ദകളുണ്ടാകാം. അതെന്തുകൊണ്ടാണ്? കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് കൂടുതൽ നിന്ദകളും പരിഹാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരിക. അതുകൊണ്ടല്ലേ കന്യക മറിയം അങ്ങനെ ഏറ്റുവാങ്ങിയത്. അവളാണ് കൂടുതൽ പ്രാർത്ഥിച്ചത്. അവളാണ് ഈ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസം കണ്ടതിൽ ഏറ്റവും അധികം അപഹാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റെടുക്കേണ്ടി വരിക. സക്കറിയ എലിസബത്ത് ദമ്പതികൾ പഠിപ്പിക്കുകയാണ്, അവരുടെ കുടുംബജീവിതത്തിൽ പഠിപ്പിക്കുകയാണ്. എന്താണ്? നിങ്ങൾ ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുന്നുവെങ്കിൽ, ദൈവകൽപ്പനകൾ പാലിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ഹിതം അറിയുന്നുവെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകും. കുടുംബജീവിതം കഷ്ടതകളുടെ പൂർത്തീകരണമാണ്. ദൈവത്തിന്റെ ഒരു പൗരോഹിത്യ ജീവിതത്തിന് അപ്പുറമായി ഞാൻ പറയും, ഒരു ദൈവത്തിന്റെ വിളിയാണ് കുടുംബജീവിതം. അവിടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പരസ്പരം പഴിചാരുകയില്ല, പരസ്പരം കുറ്റപ്പെടുത്തുകയില്ല, മറിച്ച് പരസ്പരം ദൈവം തരുന്നതൊക്കെ ഏറ്റുവാങ്ങി ദൈവവുമ്പാകെ കഠിനോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയൊരു അവസരമായി ജീവിതത്തെ ക്രമീകരിക്കുക. തക്കവണ്ണം സക്കരെ എലിസബത്ത് ദമ്പതികൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അസാധ്യമായവയെ സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു, പക്ഷേ നമുക്കെല്ലാം പ്രാപ്യമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, ചെറിയൊരു അണുവിന് പോലും അതിനെ പോലും ഒന്ന് പിടിച്ചു നിർത്തുവാൻ, ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുവാൻ കഴിവുള്ള, ലോകത്തിന്റെ മുഴുവൻ സമ്പദ്ഘടനയെ വാങ്ങുവാൻ കഴിവുള്ള രാജ്യങ്ങൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് പോലും ആകുന്നില്ല. കാരണം എല്ലാം സാധ്യമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ലോകത്തിന് സാധ്യമല്ല, ദൈവത്തിന് സാധ്യമായവയുണ്ട്. കാരണം അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മനുഷ്യരെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവന്റെ കഴിവ് കൊണ്ട്, അവന്റെ പണം കൊണ്ട്, അവന്റെ സ്വാധീനം കൊണ്ട്, അവന്റെ സമ്പത്ത് കൊണ്ട് അവന് വാങ്ങാൻ പറ്റുമെന്ന് കരുതുന്നത് അതിന്റെ എല്ലാം ശക്തി കുറയുമ്പോൾ, അതിന്റെ നമുക്ക് വാങ്ങാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാ സ്വാധീനവും കുറയുമ്പോൾ, ഇനി നിന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് വരുമ്പോൾ, ഇനി നിനക്ക് തുണയായി ആരുമില്ലെന്ന് വരുമ്പോൾ, നീ വാരി കൂട്ടിയതും വെട്ടിപ്പിടിച്ചതും നിന്റെ ബന്ധങ്ങളും ഒന്നും തുണയില്ലെന്ന് വരുന്ന നിസ്സഹായമായ ഒരവസ്ഥ മനുഷ്യനുണ്ട്. അതെല്ലാ ജീവങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു രോഗത്തിന്റെ മുന്നിലാണ്. ഒരു രോഗം വെച്ചു കഴിഞ്ഞ രോഗത്തിന്റെ മുന്നിൽ നമ്മൾ നിസ്സഹായരാണ്. നമ്മുടെ പണം കൊണ്ട് ഒന്നും വാങ്ങാൻ കഴിയുകയില്ല, നമ്മുടെ പണത്തിനോ നമ്മുടെ സ്വരുക്കൂട്ടിനോ ഒന്നും വാങ്ങാൻ കഴിയില്ല. ആ നിസ്സഹായ അവസ്ഥയിലാണ് ആര് പ്രവർത്തിക്കുന്നത്? ദൈവം പ്രവർത്തിക്കുന്നത് ആ നിസ്സഹായ അവസ്ഥയിലാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് കരുതുമെന്നും നമുക്ക് സ്വന്തമായി ഉള്ളതും നമുക്ക് അത് സഹായമാകുമെന്നും കരുതുന്ന ഒന്നും നിഷ്പ്രഭമായി പോകുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കരുതുമെന്ന് ചിന്തിക്കുന്നാലും നിഷ്പ്രഭമായി പോകും. പക്ഷെ അവിടെയാണ് ദൈവത്തിന്റെ കരം ദർശിക്കുവാനൊക്കെവണ്ണം നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മിലൂടെ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലൂടെ മാത്രം ലോകത്തിന് നൽകുക ദൈവത്തിന്റെ സന്ദേശമുണ്ട്. അത് നമ്മൾക്ക് അസാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കി തരുന്ന ദൈവ പദ്ധതി. അങ്ങനെയാണ് ദൈവം തന്റെ രക്ഷാകരമായ പദ്ധതിയിലൂടെ നിസ്സഹായരായ ആളുകളെ പങ്കാളികളാക്കുകയാണ് എലിസബത്ത്. അതുകൊണ്ടാണ് എലിസബത്ത് നിസ്സഹായ ഒരു സ്ത്രീയാണ്, വാർദ്ധക്യത്തിനെത്തിയവളാണ്. അവൾക്കിനി എങ്ങനെ അവളോട് ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നാണ് സക്കറിയായുടെ ദർശനത്തിൽ സക്കറിയായ്ക്ക് സംശയം തോന്നുന്നത്. തീർച്ചയായും, പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് കഴിയാൻ പറ്റാത്ത, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ്. ബലഹീനമായ ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ്, ബലഹീനമായ ഒരു ശരീരത്തെ, ബലഹീനമായ ഉദരത്തെ, ഇനി കഴിയുകയില്ല, അവൾ ഉദരത്തിൽ ഇനി ഒരു ജീവന്റെ തുടിപ്പുണ്ടാകയില്ലെന്ന് ലോകം വിധി എഴുതിയെടുത്താണ് എലിസബത്തിന്റെ ഉദരത്തിലേക്ക് ജീവന്റെ തുടിപ്പ് തമ്പുരാൻ നിക്ഷേപിക്കുന്നത്. കാരണം നമുക്കറിയാം, മരുഭൂമിയിൽ ഹാഗാറിന് കിണർ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കിണർ കുത്തി കൊടുത്ത ദൈവമുണ്ട്. ചെങ്കലിന്റെ നടുവിൽ കൂടെ ഇസ്രായേൽ മക്കൾക്ക് എക്സ്പ്രസ് ഹൈവേ ഒരുക്കി കൊടുത്തൊരു ദൈവമുണ്ട്. നമുക്ക് അസാധ്യമാണ്.
പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. ഒരു നിസ്സഹായ സ്ത്രീയെ തമ്പുരാൻ ഒരുക്കുകയാണ്. ലോകം ഇല്ലെന്ന് പറഞ്ഞെടുത്ത്, ലോകം ഇനി ഇവളിലൂടെ ഒരു സന്താനമില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചെടുത്ത്, ഇനി ഇവൾക്കായിട്ട് ശക്തിയില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചെടുത്ത്, അവളുടെ ആയുസ്സും അവളുടെ ശരീരവും അവളുടെ പ്രായമൊക്കെ അസാധ്യമെന്ന് കരുതിയെടുത്താണ് ദൈവം സാധ്യതയുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത്. ഇന്നലെ വരെ ശപിക്കപ്പെട്ടവരെന്നും പരിതക്തരെന്നും ഒക്കെ കരുതപ്പെട്ടവർ ഇതാ ഇന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ സുവർണ ദമ്പതികളാവുകയാണ്. ചിന്തിച്ചു നോക്കിക്കോളൂ. അതുകൊണ്ട് ആരും ഭാരപ്പെടണ്ട, ആരും പ്രയാസപ്പെടണ്ട. ശപിക്കപ്പെട്ടതെന്നും ദുഷിച്ചതെന്നും ശിക്ഷയെന്നും പരീക്ഷണമെന്നും കരുതുന്നതൊക്കെ ദൈവം വിചാരിച്ചാണ്. നമുക്ക് അസാധ്യമെന്ന് വിചാരിക്കുന്നത് ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് സാധ്യമാക്കി തരാമെന്ന് ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതിലുപരി സക്കറിയ എലിശുവ ദമ്പതികൾ നമ്മെ ഓർപ്പിക്കുകയാണ്. കാരണം ദൈവവിചാരം വിടാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ദൈവിക ഇടപെടലിന് വേണ്ടി അവർ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് സക്കറിയ പുരോഹിതന് എന്തുണ്ടാകുന്നത്? ദൈവികമായ ദർശനമുണ്ടാകുന്നത്. ദൈവവിചാരം കൈവിടാതെ തങ്ങൾക്ക് ലഭിക്കാതെ പോലും അവർക്ക് നിരാശപ്പെട്ടു പോവുകയല്ല, തങ്ങളുടെ ഇത് ഇത്ര പ്രാർത്ഥിച്ച എന്തേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, ഞങ്ങൾക്ക് എന്തേ കഷ്ടതകൾ, അതോർത്ത് പ്രാർത്ഥന നിർത്തുകയല്ല, അതോർത്ത് സ്വയം പരിചാരിക്കുകയല്ല, അതോർത്ത് ദൈവത്തെ നിന്ദിക്കുകയല്ല, മറിച്ച് ദൈവം വെക്കുന്ന നിമിഷത്തിന് വേണ്ടി, ദൈവം തരുന്ന അനുഭവത്തിന് വേണ്ടി അണുവിടാതെ വിശ്വാസം കൈമുതലായി ഉള്ളിലൊരു പ്രാർത്ഥനയുടെ ചിരാത് കൂട്ടിവെച്ച് ഉള്ളിലൊരു ഒരു വലിയൊരു വിശ്വാസം, അബ്രഹാമിനെ പോലെ ദൈവം കരുതുന്ന വിശ്വാസം കാത്തുവെച്ച് അവര് ദേവാലയത്തിൽ പോയി സക്കറിയ പുരോഹിതൻ പ്രാർത്ഥിച്ചു. അവന്റെ നറുക്ക് വീണപ്പോൾ അവൻ ധൂപം അർപ്പിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുരോഹിതനകത്ത് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൈവദൂതന്റെ വചനം കേൾക്കുവാൻ, ദൈവദർശനം കേൾക്കുവാൻ തക്കവണ്ണം അത് യഥാർത്ഥത്തിൽ അത് അനുഭവമായി തീരുകയാണ്. അതുകൊണ്ട് ഓർക്കുക, സക്കറിയായ മേലിശമായി നമ്മെ ഓർപ്പിക്കുകയാണ്, നിനക്ക് അസാധ്യമെന്ന് തോന്നാം, പക്ഷെ തമ്പുരാന് സാധ്യമാണ്. അവിടെ നീ പെറുപെറുക്കരുത്, അവിടെ പരാതിപ്പെടരുത്, അവിടെ ദൈവം ഒരുക്കുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനം പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ ഉള്ളിൽ ധൂപം അർപ്പിക്കുമ്പോൾ ജനം പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ ആരാധനയുടെ സവിശേഷതയാണ്, നമ്മുടെ ദേവാലയ ജീവിതത്തിന്റെ സവിശേഷതയാണ്. ദൈവ ദർശനം സാധ്യമാകുന്നിടമാണ് ബലിപീഠം. ആ ബലിപീഠത്തിൽ ദൈവം ഇറങ്ങി വരും. ആ ബലിപീഠത്തിന്റെ മുമ്പാകെ നാം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം ലഭിക്കുമെന്ന് തിരുവചനം നമ്മെ യഥാർത്ഥത്തിൽ ഓർപ്പിക്കുകയാണ്. കാരണം മാനുഷികമായ ബുദ്ധിക്കതീതമായ ദൈവികമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സക്കറിയ മാനുഷിക ബുദ്ധിയിലാണ് ചിന്തിച്ചത് ഇതെങ്ങനെ സാധിക്കും, ഇനി അവളിലൂടെ എനിക്ക് എങ്ങനെ കുഞ്ഞിനെ ലഭിക്കും, ഞങ്ങൾ വാർദ്ധക്യത്തിലെത്തിയല്ലോ. പക്ഷേ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പലതും നമുക്ക് നടക്കുകയില്ല. ബുദ്ധിയേക്കാൾ ഉപരി ദൈവവിശ്വാസം നമുക്ക് കടന്നുകൊണ്ട്, അതുകൊണ്ടാണ് സക്കറിയ മൗനിയായി ഊമനായി തീർന്നതുകൊണ്ടാണ്. ആ ഊമനായി തീർന്ന കാലഘട്ടത്തിൽ അവൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ ശക്തി. അവന് മനസ്സിലാക്കാൻ അവന്റെ ബുദ്ധിയേക്കാൾ ഉപരി അവന്റെ യുക്തിയേക്കാൾ ഉപരി ദൈവം പ്രവർത്തിക്കുന്ന അനുഭവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ അവന് സാധിച്ചു. ആ മൗനത്തിന്റെ സമയം അവിടെയല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മിണ്ടാതിരുന്ന് മൗനമായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. അപ്പൊ ദൈവത്തെ അറിയുവാൻ ചില മൗനങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരും. രോഗവും ദുഃഖവും ഭാരവും ഒക്കെ ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ടുള്ളതാണ്. മാനുഷിക ബുദ്ധി കൊണ്ട് ശ്രമിച്ചാൽ നടക്കുകയില്ല. നമ്മുടെ യൗവനക്കാരൊക്കെ ഉൾപ്പെടെ ഇന്ന് ചോദിക്കുന്നു, കൊറോണ വന്ന് ദൈവം എവിടെയാണ്, പ്രകൃതിക്ഷോഭം വരുന്ന ദൈവം എവിടെയാണ്. പക്ഷെ ഓർത്തുകൊള്ളണം, ദൈവം എവിടെയാണെന്നുള്ള ചോദ്യം ഈ കൊറോണയും ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ, ഇതൊക്കെ നമ്മെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേ. നമ്മൾ ഒന്നുമല്ലെന്നും, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നുമില്ലെന്നും, നമ്മുടെ സമ്പത്ത് ഒന്നുമല്ലെന്നും, നമ്മുടെ ബലം ഒന്നുമല്ലെന്നും ഒക്കെ പഠിപ്പിച്ചു. ഞാൻ നിസാരനാണ്, ദൈവമേ എന്റെ ആയുസിന് ക്ഷണികതയെ കുറിച്ച് എന്നെ അറിയിക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തീർച്ചയായും സക്കറിയാവിക്ക് കൊടുത്തൊരു മൗനം അത് ദൈവ ദർശനത്തിന്, ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് മുഖാന്തരമാണ്. രോഗങ്ങളും ഭാരങ്ങളും കുറവുകളും ഒക്കെ ദൈവത്തെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദേവാലയത്തിന്റെ മുമ്പാകെ, വെളിപീഠത്തിന് മുമ്പാകെ നമ്മുടെ സമർപ്പണവും നമ്മുടെ വിശ്വാസവുമാണ് അനുഗ്രഹിക്കപ്പെടുക. എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്, അസാധ്യമായവയെ സാധ്യമാക്കി തരുന്നൊരു ദൈവം സക്കറിയ എലിശുവ ദമ്പതികൾ നമുക്ക് വലിയ ഒരു മാതൃകയാകുകയാണ്.
കുടുംബജീവിതത്തിന്റെ മാതൃക. മക്കളില്ല, പക്ഷെ പരസ്പരം അവർ ധാരണയാവുകയാണ്, പരസ്പരം അവര് തണലാവുകയാണ്, പരസ്പരം അവര് വെളിച്ചമാവുകയാണ്. അവർ ഒന്നാമതായി നാം വായിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ഒന്നാമതായി ദൈവഗീതം അനുസരിക്കുന്നവർക്ക് കഷ്ടതകൾ അനിവാര്യമാണെന്ന് ഈ സക്രേലി സഭ ദമ്പതികൾ നമ്മെ ഓർപ്പിക്കുകയാണ്. കാരണം അവർ ദൈവകൽപ്പനകൾ പാലിച്ചവരാണ്, അവരെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധനയെ സംബന്ധിക്കുകയും നോമ്പ് നോക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് കഷ്ടതകൾ മാത്രമെന്ന് പരിതപിക്കുന്നവർക്കുള്ള സുവിശേഷമാണ് സക്രിയ എലിസബത്തിന്റെ ജീവിതം. കഷ്ടതകൾ ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, കഷ്ടത സമൃദ്ധിയല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം. കഷ്ടതയ്ക്കായി വിളിക്കപ്പെടും എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. കഷ്ടതയിലായത് എനിക്ക് ഗുണമായിട്ട് ചട്ടങ്ങൾ പഠിക്കുവാൻ. അതുകൊണ്ട് ആ സക്രിയ എലിസബ ദമ്പതികൾ പഠിപ്പിക്കുന്നു, കുടുംബജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, പക്ഷെ ദൈവബോധം കൈവിടാതെ അതിലുപരിയായി ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവേൽപ്പിക്കപ്പെട്ട കുടുംബജീവിതത്തിന്റെ കൽപ്പനകൾ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ആരാധന ജീവിതത്തിന്റെ കൽപ്പനകൾ ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. രണ്ടാമതായി അസാധ്യമായവയെ സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ ആ കരുതലിനെ പറ്റി തിരുവചനം ഓർപ്പിക്കുകയാണ്. മാനുഷികമായി ബലഹീനതയുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കും, ദൈവം തിരഞ്ഞെടുത്ത് മുഴുവൻ ബലഹീനതയുള്ളവരെയാണ്. എന്താണ് പറഞ്ഞത്? ആക്ച്വാലിറ്റി അല്ല, പോസിബിലിറ്റിയാണ് അവൻ കാണുന്നത്. ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് അല്ല ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത്. അവരെ എന്താക്കി തീർക്കാം, അവൻ എന്താണെന്നുള്ളതല്ല, അവരെ എന്താക്കി തീർക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ദൈവം ഓരോ മനുഷ്യനെയും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടല്ലേ നിസാരപ്പെട്ട ഒരു സ്ത്രീ, വാർദ്ധക്യമായ സ്ത്രീയിൽ ദൈവം ജീവന്റെ തുടുപ്പ് ശേഷിപ്പിച്ചിട്ട് അവൾ ഇന്നലെ ശാപഗ്രസ്തരെന്ന് കരുതിയവർ, ഇന്നലെ സമൂഹം ദുഷിച്ചവർ, ഇന്നലെ ദൈവം സമൂഹം അപമാനിച്ചവർ, അവരെ ദൈവം ഒരുക്കുകയാണ്, അവരെ ദൈവം ഉയർത്തുകയാണ്. അതുകൊണ്ട് ആ തുടർന്ന് സക്രിയായി കൊടുക്കുന്നത് ഇവൻ കുന്നുകളെ തിരപ്പാക്കുന്നവനാണ്, ഇവൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവൻ ശക്തമായി താക്കീതുണ്ടാവുന്നവനാണ്. അങ്ങനെ ലഭിച്ചതാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രവാചകനായി യോഹന്നാൻ സ്നാപകനെയാണ് ഈ സക്രിയ യേശുവ ദമ്പതികൾക്ക് കൊടുക്കുന്നത്. കാത്തിരിക്കുന്നതിനൊക്കെ ഒരു അനുഗ്രഹമുണ്ട്, കാത്തിരുന്ന് നമുക്ക് ദൈവം ആകെ കാത്തിരിക്കാം. ദൈവം ഇടപെടുന്ന നിമിഷത്തിനായി സക്രിയായ എലിസബത്ത് കാത്തിരുന്ന് ദേവാലയത്തിൽ രൂപമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധി മൗനമായിരുന്നു പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് കാത്തിരിക്കാം, ദൈവത്തിന്റെ ഇടപെടലിനായി കാത്തിരിക്കാം. എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കോട് പ്രസംഗിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു.